ഏവർക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, എച്ച് എസ് എ സോഷ്യൽ സയൻസ് സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഒന്നാം ലോകമഹായുദ്ധം, അതുപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇതിപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസ് മാത്രമല്ല മറ്റ് പി എസ് സി എക്സാം എഴുതുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടറ്റ് വിദ്യാർത്ഥികൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എസ് സി ആർ ടി സിലബസിന് ബേസ് ചെയ്തിട്ട്, അതായത് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ, ആ ഒരു ചാപ്റ്ററിലോ ഒന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊരു കഥ പോലെ തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഭാഗങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ബാക്കി അഡീഷണൽ പോയിൻറ്റ്സ് പറയുകയുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ് കേട്ടിരിക്കുക. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ലോകം ഇരുപതാം നൂറ്റാണ്ടിലെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് സംഭവങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. അതുകൂടാതെ അഡീഷണൽ പോയിൻറ്റ്സ് ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഫസ്റ്റ് വേൾഡ് വാറാണ് ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധം എന്ന് കൊടുത്തിട്ട് അതിൽ പറയുന്നുണ്ട്, സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതായത് ഈ സാമ്രാജ്യ ശക്തികളെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതായത് ഒരു പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിൽ, നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവം അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. പതിനെട്ടാം നൂറ്റാണ്ടിലാണ് വ്യവസായ വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത്, എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഒരുപാട് വ്യവസായിക വിപ്ലവങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ ഫസ്റ്റ് വ്യവസായിക വിപ്ലവം ഇംഗ്ലണ്ടിലാണ്, അതേ തുടർന്ന് മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഈ ഒരു വ്യവസായിക വിപ്ലവം വ്യാപിച്ചു. ഇതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മുതലാളിമാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സാധനങ്ങൾ ഫാക്ടറികളിൽ ഒരുപാട് മൂലധന നിക്ഷേപം നടത്തിക്കൊണ്ട് അവർ ഒരുപാട് ഉൽപ്പാദനം, ഒരുപാട് പ്രൊഡക്ഷൻ ആ കാലത്ത് പല വസ്തുക്കളിന്മേലും ഉണ്ടായി. പക്ഷേ ഇത് ഒത്തിരി ഉൽപ്പാദനങ്ങൾ തുടങ്ങിയപ്പോൾ അവർക്ക് ഒത്തിരി ലാഭം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അപ്പോൾ ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികളിൽ നിയന്ത്രിച്ചിരുന്ന ഈ ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മുതലാളിമാർ തന്നെ ഒത്തിരി മൂലധനങ്ങൾ നിക്ഷേപിക്കുന്നു, അതിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കുന്നു, അത് മാർക്കറ്റുകളിൽ വിറ്റഴിക്കുന്നു, അങ്ങനെ അവർ ഒത്തിരി ലാഭങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനൊരു മുതലാളിത്ത കേന്ദ്രീകൃതമായിട്ടുള്ള ആ ഒരു ഇതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഓരോ രാജ്യത്തിനും ആവശ്യം ഉള്ളതിനേക്കാൾ അധികം വസ്തുക്കളെ ഇവർ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഒത്തിരി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവർക്കിത് വിറ്റഴിക്കാനുള്ള വിപണികൾ ആവശ്യമാണ് അല്ലേ. അതായത് സ്വന്തം രാജ്യത്തിലെ ആവശ്യത്തിനേക്കാൾ അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇത് വിറ്റഴിക്കാനായിട്ട് ഇവർക്ക് മറ്റ് വിപണികൾ ആവശ്യമാണ്. അപ്പോൾ ഇത്തരം വിപണികൾ പോരാതെ വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് മത്സരങ്ങളും ഒരുപാട് തർക്കങ്ങൾക്കൊക്കെ കാരണമായി. അപ്പോൾ ഇത്തരം അവരുടെ പ്രൊഡക്റ്റ് അവിടെ തന്നെ അതായത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് അവിടെ തന്നെ വിറ്റഴിക്കാൻ അതിലും കൂടുതലായപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ എന്തിനാ മത്സരത്തിന് കാരണമായി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ എന്നീ രാജ്യങ്ങൾക്ക്, അതായത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ തന്നെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പുറം രാജ്യങ്ങളായിട്ട് അവർക്ക് മുമ്പേ തന്നെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു, അവരുടെ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയൊക്കെ ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്താൻ തുടങ്ങി. അതായത് അവർക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന മറ്റ് ആ സ്ഥലങ്ങളിൽ ഇവരുടെ സൈനികാധിപത്യവും അതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയ അധികാരമൊക്കെ ഉപയോഗിച്ച് ഇവരവിടെ സാമ്പത്തിക ചൂഷണം നടത്തി. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി. ഈ ഒരു പ്രക്രിയയെ പറയുന്നതാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അവർ അവിടെ കോളനികളാക്കി, ആ രാജ്യങ്ങളൊക്കെ കോളനികളാക്കി ഇവർ ഭരണം നടത്തി. ഇതാണ് എന്തെന്ന് പറയുന്നത്, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്ന കുറേ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ തൊട്ട് പഠിച്ചാലാണ് നമുക്കൊരു കഥ പോലെ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു നേരത്തെ മുതലാളിത്ത വ്യവസ്ഥയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതെന്ന്. അപ്പോൾ ഈ മുതലാളിത്തത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരായിട്ട് അന്ന് സംഘടിതമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു, ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തൊഴിലാളി സംഘടനകളുടെ നിരന്തരം സമരങ്ങളും അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെയായിട്ട് അവർക്ക് ഒരുപാട് വേതന വർദ്ധനവ് ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചു. അപ്പോൾ ഇതെന്താണ് മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി. പിന്നെ ആ ഒരു സമയത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് കണ്ടിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി യൂറോപ്യന്മാർ എന്ത് ചെയ്തു, ഒരുപാട് കോളനി ആ ഒരു അതായത് നമ്മൾ പറഞ്ഞു എന്താണ് കോളനി ഭരണം പോലെയാണ് നിലനിന്നിരുന്നത് അല്ലേ, കോളനിവൽക്കരണം നടന്നിട്ടുള്ള. അപ്പം ഇവർ ഈ കോളനികൾ എന്തിനാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ കാര്യങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഇവരുണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ഇവർ കോളനികളെ കണ്ടിരുന്നത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ കൊളോണിയൻ മേധാവികൾ കോളനികളിൽ തന്നെ മൂലനിക്ഷേപം നടത്തി അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ മതി, കാരണം ഇവർ ഈ കോളനികളിൽ തന്നെ എന്താണ് മൂലധനം നിക്ഷേപിച്ച് ഉൽപ്പാദനം ആരംഭിക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ കൂലി കൊടുത്താൽ മതി, പിന്നെ അവിടുന്ന് തന്നെ ഒത്തിരി അസംസ്കൃത വസ്തുക്കൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒത്തിരി റോ മെറ്റീരിയൽസ് അവർക്ക് അവിടുന്ന് തന്നെ ലഭിച്ചിരുന്നു. പിന്നെ കോളനികൾ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവ്, കാരണം ഒരുപാട് എക്സ്പോർട്ടിങ്ങിനൊന്നും ചിലവ് വരുന്നില്ല, കാരണം അവിടെ തന്നെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക അവിടെ തന്നെ വിറ്റഴിക്കുമ്പോൾ അവർക്ക് എന്താണ് അതും ആ ഒരു കുറഞ്ഞ ചിലവും ഇതൊക്കെ തന്നെ കോളനികളിൽ ഇവർ മൂലധനം നിക്ഷേപിച്ചുകൊണ്ട് ഇവർ ഇവരുടെ ഉൽപ്പാദനം തുടങ്ങുന്നതിനൊക്കെ കാരണമായി. ഇങ്ങനെ കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ആ ഒരു കാലഘട്ടം എന്തെന്നറിയപ്പെടുന്നു, സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. അപ്പോൾ മറ്റൊരു വിദേശ ശക്തി വന്നിട്ട് ഇവരുടെ കോളനികളിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, സാമ്രാജ്യത്വം എന്ന് അറിയപ്പെടുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ നിലയ്ക്ക് ഇവരെല്ലാ രംഗത്തും ഇവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. എന്തിലൊക്കെ, രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളെല്ലാം തന്നെ ഇവർ വന്ന് ആധിപത്യം സ്ഥാപിക്കുകയാണ്. നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി തുടങ്ങിയ ഘട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികൾ സാമ്രാജ്യത്വങ്ങൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ എന്താണ് നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു എന്തെന്ന്, സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ ഓരോ കോളനികളിലും ഇങ്ങനെ ഓരോ സാമ്രാജ്യ ശക്തികളും ഇതൊക്കെ അങ്ങനെ ഈ സാമ്രാജ്യ ശക്തികൾ തമ്മിൽ തർക്കങ്ങൾ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതാണ് എന്ത്, ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്. ഇവിടെ നിന്നെങ്കിലും നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. ഒരു കഥ പോലെ തന്നെ കേട്ടിരിക്കുക. പിന്നെ അതിൽ പറയുന്ന പ്രത്യേകം പറയുന്ന ആ പേരുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളാണെന്ന്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് തർക്കങ്ങൾ ആരംഭിച്ചത്, അതായത് കോളനികൾക്ക് വേണ്ടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ എന്താണ് ഭയങ്കരമായിട്ട് ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏതാണ് ശത്രു ഏതാണ് മിത്രം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. ഇതെന്തിലേക്ക് വഴിതെളിച്ചു, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ അലയൻസ് ആണ്, ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ എൻറ്റൻ്റ് ആണ്. അപ്പോൾ എന്താണെന്നുള്ളത് അത് പഠിച്ചു വയ്ക്കുക, അതിലുള്ള രാഷ്ട്രങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഏതൊക്കെയാണ്, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിലും ഇങ്ങനെയുള്ള രണ്ട് ചേരികൾ വരുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇത് നോട്ട് ചെയ്യുക, ഏതൊക്കെയാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ഈ സാമ്രാജ്യ ശക്തികൾ തമ്മിലുണ്ടായി ഈ തർക്കങ്ങൾ, കോളനികൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ ഉണ്ടായി. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇവർക്ക് ശത്രുക്കളും മിത്രങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്കായി. അപ്പോൾ ഇതെന്തിനു കാരണമായി, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും, ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റൻറ്റ്.
അപ്പം നമ്മൾ പറഞ്ഞു ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. അപ്പം ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഏതൊക്കെയാണ്? ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളാണ്. നെക്സ്റ്റ് ത്രികക്ഷി സൗഹാർദ്ദമാണ്. അപ്പോൾ സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഞാൻ ഓർത്ത് വെക്കാനായിട്ട് അതൊരു കോഡ് പോലെ പറഞ്ഞുതരാം. ത്രികക്ഷി സൗഹാർദ്ദത്തിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് ഓർത്ത് വെക്കാൻ. സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സുകളാണ് എപ്പോഴും സുഹൃത്തുക്കൾ അല്ലേ, നമ്മൾ അങ്ങനെയാണ് പറയുക, ഫ്രണ്ട്സിനെയാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അവർ തമ്മിലാണ് സൗഹാർദ്ദം എപ്പോഴും. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എന്നൊരു വാക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഈ മൂന്ന് രാഷ്ട്രങ്ങൾ കിട്ടും. ഫ്രണ്ട്സിൽ എഫ് ആദ്യം എഫ് വരുന്നുണ്ട് ഫ്രണ്ട്സിൽ, അപ്പോൾ എന്താണ് അത്, ഫ്രാൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എഫ് ആറ്, ഫ്രണ്ട്സിൽ എഫ് ആറ്, ആറ് എന്താണ്, റഷ്യ. ഫ്രണ്ട്സിൽ ആറ് റഷ്യ. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സ്, പിന്നെ അതിൽ കേൾക്കുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ഇയിലെ എഫ് ആർ ഐ നോക്കണ്ട, അത് കഴിഞ്ഞ് ഇ വരുന്നുണ്ട്. ഇ എന്താണ്, ഇംഗ്ലണ്ടാണ്. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രണ്ട്സ് എന്ന് ആലോചിക്കുക. സൗഹാർദ്ദം എന്ന് കേൾക്കുമ്പോൾ ആരെ, സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ള വാക്കിൽ തന്നെ ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെ പേര് വരുന്നുണ്ട്, ഫ്രാൻസ്, റഷ്യ, പിന്നെ ഐ നോക്കരുത്, പിന്നെ ഐ കഴിഞ്ഞ് വരുന്നത് ഏതാണ്, ഇ ആണ്. അപ്പോൾ ഇ വെച്ചിട്ട് ഇംഗ്ലണ്ട്. അപ്പം നമുക്ക് ത്രികക്ഷി സൗഹാർദ്ദം ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഏതൊക്കെയാണ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട് അല്ലേ ത്രികക്ഷി സൗഹാർദ്ദം. അപ്പം മറ്റേത് കാണാപ്പാട് തന്നെ പഠിച്ചു വയ്ക്കുക. ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണ്, ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അതായത് ഓർഡറിൽ തന്നെ പഠിച്ചാൽ മതി, ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് എന്തെന്നുള്ളത്, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ഒന്നാം ലോക മഹായുദ്ധത്തിലെ സൈനിക സഖ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സഖ്യങ്ങളുടെ ഒരു രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ എങ്ങനെയും എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്, ഏത് മാർഗം ഉപയോഗിച്ചും വിജയിക്കണം എന്നാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉപയോഗിച്ചതാണ് തീവ്ര ദേശീയത. ആ തീവ്ര ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇത് തീവ്ര ദേശീയത എന്നറിയപ്പെടുന്നു. അതായത് ഈ തീവ്ര ദേശീയത എന്ന് പറഞ്ഞാൽ അത് അഗ്രസീവ് നാഷണലിസ്റ്റ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം തന്നെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ സ്വന്തം രാഷ്ട്രം ഒരു എന്താ പറയുക, അവരുടെ അധികാരമോഹത്തിന് വേണ്ടി എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നൊരവസ്ഥയിലേക്കായി കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത്, സ്വന്തം രാജ്യം മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്നും അതുപോലെ സ്വന്തം രാജ്യം ചെയ്യുന്നതിന് എല്ലാ കാര്യങ്ങൾക്കും ഇവർ ന്യായീകരിക്കുകയും ചെയ്തു. ഇതാണ് എന്തെന്ന് അറിയപ്പെടുന്നത് അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്ര ദേശീയത എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തീവ്ര ദേശീയതയുടെ വളർച്ച യൂറോപ്പിൽ ചില പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കൂടെ കാരണമായി. അത് ആ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ തീവ്ര ദേശീയത വർദ്ധിപ്പിച്ചത് എന്താണ്, ചില പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അങ്ങനെയുള്ള ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാൻസ്ലേവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പം അതിൽ ഈ പാൻസ്ലേവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലേവ് പ്രസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാൻസ്ലേവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, അതായത് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ്, ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ, അതായത് ഈ റഷ്യക്കാരുടെ നേതൃത്വത്തിൽ ഏകീകരിക്കുവാനായിട്ട് റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലേവ് പ്രസ്ഥാനം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പാൻസ്ലേവ് പ്രസ്ഥാനം ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ പാൻസ്ലേവ് പ്രസ്ഥാനം
ആരുടെ നേതൃത്വത്തിലാണ്, ആരുടെ നേതൃത്വത്തിലാണ്? റഷ്യക്കാരുടെ സഹായത്തോടെ രൂപീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പെൻസ്ലവ് പ്രസ്ഥാനം. പിന്നെ ഈ പെൻസ്ലവ് പ്രസ്ഥാനം എവിടെയാണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ റഷ്യ ഏകീകരിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പം പെൻസ്ലവ് പ്രസ്ഥാനം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അവിടെ എന്താ പറഞ്ഞത്? മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജർമ്മനിക്കാരെന്താണ് അവരുടെ ഉദ്ദേശമായിരുന്നത്? മധ്യ യൂറോപ്പിലും അതുപോലെ തന്നെ ബാൾക്കൻ മേഖലയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനി കണ്ടെത്തിയ മാർഗം അവിടുത്തെ ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഇത് ആരുടെ നേതൃത്വത്തിലാണ്? ജർമ്മനിയുടെ നേതൃത്വത്തിലാണ്. പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലൊക്കെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് വിഭാഗക്കാരെയാണ്? ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ജർമ്മനി കണ്ടെത്തിയ മാർഗം. അപ്പം അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെൻസ്ലവ് മനസ്സിലായി. എന്താണ്? റഷ്യയുടെ നേതൃത്വത്തിലാണ് അവൾ. അതെന്തായിരുന്നു? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് റഷ്യ തുടങ്ങിയ പ്രസ്ഥാനമാണ് എന്താ പെൻസ്ലവ് പ്രസ്ഥാനം. പാൻ ജർമ്മൻ എന്താണ്? കിഴക്ക സോറി മധ്യ യൂറോപ്പിലും അതുപോലെ തന്നെ ബാൾക്കൻ മേഖലയിലുള്ള അവിടെയൊക്കെ അവരെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നായിരുന്നു ജർമ്മനിക്കാരുടെ ഒരു ലക്ഷ്യം. അപ്പം അതിനു വേണ്ടിയിട്ട് ഇവർ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അടുത്തത് പ്രതികാര പ്രസ്ഥാനമാണ്. അത് പലപ്പോഴും BSc ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസേസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ പലപ്പോഴും BSc ചോദിച്ചിട്ടുള്ളത് പ്രതികാര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നാണ്. ആരാണ്? ഫ്രാൻസാണ്. കാരണം എന്താണ്? ആ രാജ്യങ്ങളുടെ പേരുകളും ആ പ്രദേശങ്ങളുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അവിടെ സംഭവിച്ചത്? 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന്, അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസേസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് ഏതൊക്കെ പ്രദേശങ്ങളാണ്? അൾസേസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കാനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഈ ഒരു തീവ്ര ദേശീയതയുടെ ഫലമായിട്ട് ചില പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടുവന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? പെൻസ്ലവ് പ്രസ്ഥാനമുണ്ട്, പാൻ ജർമ്മൻ പ്രസ്ഥാനമുണ്ട്, പ്രതികാര പ്രസ്ഥാനമുണ്ട്. പെൻസ്ലവ് പ്രസ്ഥാനം എന്താണ്? അതായത് കിഴക്കൻ യൂറോപ്പിലുണ്ടായിരുന്ന സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് വംശജരെ, ഏതൊക്കെയാണ് രാജ്യങ്ങൾ? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ വേണ്ടി റഷ്യ തുടങ്ങിയ പ്രസ്ഥാനമാണ് എന്ത്? പെൻസ്ലേവ്. അപ്പോൾ റഷ്യ തുടങ്ങിയ പ്രസ്ഥാനമാണ് പെൻസ്ലേവ്. അടുത്തത് പാൻ ജർമ്മനാണ്. പേരിൽ തന്നെ അത് ആരാണ്? ജർമ്മൻകാർ തുടങ്ങിയതാണ്. എന്തിനു വേണ്ടിയാണ്? അതായത് മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ജർമ്മനി കണ്ടെത്തിയ ഒരു മാർഗം എന്താണ്? ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. നെക്സ്റ്റ് ഏതാണ്? പ്രതികാര പ്രസ്ഥാനമാണ്, റിവഞ്ച് മൂവ്മെൻ്റ് ആണ് അല്ലേ. അപ്പം അതിൽ 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസേസ്, ലൊറൈൻസ് എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഏതൊക്കെയാണ്? അൾസേസും ലൊറൈനും ആരുടെ കയ്യിൽ നിന്ന്? ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് ജർമ്മനി കൈവശപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസുകാർക്ക് ജർമ്മനിയോട് ദേഷ്യം വരും അല്ലേ. അപ്പോൾ ഇത് തിരികെ പിടിക്കാനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം അഥവാ റിവഞ്ച് മൂവ്മെൻ്റ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രതികാര പ്രസ്ഥാനം. അതുപോലെ തന്നെ എന്താണ്? ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലാണ്. ആർക്കെതിരായിട്ട്? ജർമ്മനിക്കെതിരായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് എന്ത് ഈ പ്രതികാര പ്രസ്ഥാനം.
അപ്പൊ പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസിന്റെ നേതൃത്വത്തില് ജർമ്മനിക്കെതിരായിട്ട് എന്തിനു വേണ്ടി അൽസൈസ് ലോറൻസ് എന്നീ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ, ജർമ്മനിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം അഥവാ റിവഞ്ച് മൂവ്മെന്റ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്തത്. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള കിട മത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി. അപ്പോൾ എന്താണ് മൊറോക്കൻ പ്രതിസന്ധി അല്ലെങ്കിൽ ബാൾക്കൻ പ്രതിസന്ധി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ എന്താണ് പലവിധ പ്രതിസന്ധികൾക്ക് കാരണമായി. അതിലുള്ളതാണ് എന്ത്? മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. അപ്പം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികളാണ് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച്, അപ്പം ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്ക കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോംഗോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. അപ്പോൾ മൊറോക്ക എന്നുള്ളത് ആഫ്രിക്കയുടെ ഒരു രാജ്യമാണ്. അപ്പം ഇവിടെ ആർക്ക്? ഫ്രാൻസിന് ആധിപത്യം അനുവദിച്ചുകൊണ്ട് അത് ബ്രിട്ടൻ അംഗീകരിച്ചു. അവർ തമ്മിലൊരു രഹസ്യ സന്ധിയാണ്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുണ്ടായ ഒരു രഹസ്യ സന്ധിയിൽ ആഫ്രിക്കയിലെ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ പക്ഷേ എന്താണ്, ജർമ്മനിക്കാർക്ക് ഈ മൊറോക്ക ഒരു നോട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം എന്നാൽ എന്താണ്, മൊറോക്ക കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. അപ്പോൾ മൊറോക്കയിൽ ഒരു തുറമുഖമാണ് എന്തെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. അഗഡീർ, അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോംഗോയുടെ ചില ഭാഗങ്ങൾ, അതായത് ഫ്രാൻസാണ് ആ ഒരു സമയത്ത് അവിടെ ആധിപത്യം സ്ഥാപിച്ചത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഫ്രാൻസുകാർ അവരുടെ അധീനതയിലുണ്ടായിരുന്ന ഫ്രഞ്ച് കോംഗോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. എന്നിട്ട് ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാമ്രാജ്യത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ തർക്കങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ ഒരു പ്രതിസന്ധി, മൊറോക്കൻ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്കൻ രാജ്യമായി ഈ മൊറോക്ക എന്താണ് ബ്രിട്ടനും ഫ്രാൻസും ഒരു സന്ധി ഒപ്പിട്ടു. അത് പ്രകാരം ഫ്രാൻസ് ഇവിടെ ആധിപത്യം തുടർന്നോട്ടെ എന്ന് ബ്രിട്ടൻ വിചാരിച്ചു. എന്നാൽ ജർമ്മനിക്കും ഈ മൊറോക്കയോടൊരു നോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മൊറോക്കയുടെ തുറമുഖമായ അഗഡീറിലേക്ക് ഒരു യുദ്ധക്കപ്പലുകൾ അയച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ അനുരഞ്ജന ചർച്ചയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസ് എന്ത് ചെയ്തു? അതായത് ഫ്രഞ്ച് കോംഗോയുടെ ചില ഭാഗങ്ങൾ ആർക്ക് വിട്ടുകൊടുത്തു? ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. പക്ഷേ ഇവർ തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം നിലനിന്നിരുന്നു. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് ബാൾക്കൻ പ്രതിസന്ധി എന്താണെന്നുള്ളതാണ്. ബാൾക്കൻ പ്രതിസന്ധി, അതായത് ഗ്രീസിനു കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്താണ്, ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഒരു മേഖല, ബാൾക്കൻ മേഖല എന്ന് പറഞ്ഞാൽ ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ സഖ്യം, അതായത് സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ, ഈ ഒരു ബാൾക്കൻ ഇതിൽ പെടുന്നതാണ്. ഈ ഒരു സഖ്യം എന്ത് ചെയ്തു? തുർക്കിയെ പരാജയപ്പെടുത്തി. അപ്പോൾ ബാൾക്കൻ ആ പ്രദേശത്ത് ആരാണ് സാമ്രാജ്യത്വം സ്ഥാപിച്ചിരുന്നത്? തുർക്കികളാണ്, ഒട്ടോമൻ തുർക്കികളാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി.
എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്, സെർബിയ ഉണ്ട്, ഗ്രീസ് ഉണ്ട്, മോണ്ടിനിഗ്രോ ഉണ്ട്, ബൾഗേറിയ ഉണ്ട്. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ ഇതിൻ്റെ ആ ഒരു യുദ്ധ അതായത് ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടായ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ, മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. മൊറോക്കൻ പ്രതിസന്ധി എന്താണെന്ന് നമുക്കറിയാം. എന്താണ്, ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് അല്ലേ, ആഫ്രിക്കയിലൊരു സ്ഥലമാണ് മൊറോക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്താണ്, ബ്രിട്ടനും ഫ്രാൻസും 1904 ഒരു രഹസ്യ സന്ധി ഒപ്പിട്ടു. ഇത് പ്രകാരം എന്താണ്, ഫ്രാൻസിനാണ് ആഫ്രിക്കയിലെ ഈ മൊറോക്കൻ രാജ്യത്തിൽ ആധിപത്യമുള്ളതെന്ന് ബ്രിട്ടൻ അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ എന്താണ്, ജർമ്മനിക്കും ഈ രാജ്യത്തോടൊരു നോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, മൊറോക്കയിലെ തുറമുഖമായ അഗഡീറിലേക്ക് ഇവർ ഇങ്ങനെ നിരന്തരം യുദ്ധക്കപ്പലുകളും അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഫ്രാൻസും ജർമ്മനിയും കൂടി ഒരു അനുരഞ്ജന ചർച്ചയിൽ ഏർപ്പെടുകയും എന്നിട്ട് എന്താണ്, ഈ ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ചില ഫ്രഞ്ച് കോങ്കോ ആ ഒരു ഭാഗങ്ങളൊക്കെ, ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. പക്ഷെ ഇത് വിട്ടുകൊടുത്തെങ്കിലും ഇവരുടെ ആ പ്രശ്നമൊന്നും ഇവർക്കുള്ളെന്ന് അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല. ആ പ്രശ്നം പരിഹരിച്ചു എങ്കിലും ഇവർ തമ്മിലുള്ള ശത്രുത തുടർന്ന് പോകുന്നു. ഇതാണ് എന്തെന്ന്, മൊറോക്കൻ പ്രതിസന്ധി. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, മൊറോക്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലത്തെ ഒരു രാജ്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ഫ്രാൻസും ജർമ്മനിയും തമ്മിലുണ്ടായ ഒരു ആ ഒരു ശത്രുതയാണ്, അതാണ് ഈ മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്നാൽ ബാൾക്കൻ പ്രതിസന്ധി എന്താണ്, നമ്മൾ പറഞ്ഞു ബാൾക്കൻ എന്ന് പറഞ്ഞ പ്രദേശം എവിടെയാണ്, അതായത് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൻ മേഖല. എവിടെയാണ്, ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായുള്ളൊരു മേഖലയാണ് എന്ത് ബാൾക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒട്ടോമൻ തുർക്കികളാണ് ഇവിടെ എന്ത് സാമ്രാജ്യത്വ ആധിപത്യം സ്ഥാപിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 1912 ബാൾക്കൻ സഖ്യം, ബാൾക്കൻ സഖ്യം എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ട്, സെർബിയ ഉണ്ട്, ഗ്രീസ് ഉണ്ട്, മോണ്ടിനിഗ്രോ ഉണ്ട്, അതുപോലെ ബൾഗേറിയ ഉണ്ട്. ബാൾക്കൻ സഖ്യത്തിൽ ആരൊക്കെയാണുള്ളത്, സെർബിയ ഉണ്ട്, ഗ്രീസ് ഉണ്ട്, മോണ്ടിനിഗ്രോ ഉണ്ട്, ബൾഗേറിയ. അപ്പോൾ ഇതൊക്കെ എന്താണ് ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങളാണ്. ആരൊക്കെയാണ് അത്, സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ. ഇത്രയും സൈനിക സഖ്യങ്ങൾ എന്തു ചെയ്തു എന്ന് കഴിഞ്ഞാൽ ഇവർ ഈ തുർക്കിയെ പരാജയപ്പെടുത്തി. പക്ഷേ തുർക്കിയെ പരാജയപ്പെടുത്തിക്കുക ചെയ്തെങ്കിലും യുദ്ധത്തിൽ നിന്ന് ഇവർക്ക് കിട്ടിയ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുമ്പോൾ ഈ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങളായ സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ബാൾക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ഇതാണ് എന്തെന്ന് പറയുന്നത്, ബാൾക്കൻ പ്രതിസന്ധി. അപ്പോൾ ഇത്രയായപ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളായി. നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു, ത്രികക്ഷി സഖ്യം പഠിച്ചു, ത്രികക്ഷി സൗഹാർദ്ദം എന്താന്ന് പഠിച്ചു, പിന്നെ നമ്മൾ ചില പ്രസ്ഥാനങ്ങളെ പഠിച്ചു. ഏതൊക്കെയാണ്, പാൻസ്ലോ പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, മൊറോക്കൻ പ്രതിസന്ധി. ആ ഒരു രാജ്യത്തിലെ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ നമ്മളെ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊറോക്കൻ പ്രതിസന്ധി എന്താന്ന് പഠിച്ചു, ബാൾക്കൻ പ്രതിസന്ധി എന്താന്ന് പഠിച്ചു. ഇത്രയും പഠിച്ചപ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ക്ലാസ്, കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗം ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത നെക്സ്റ്റ് ക്ലാസ്സായിട്ട് തന്നെ ചെയ്യും. അതുപോലെ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ക്ലാസ്സുകളായിട്ട് നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏത് പരീക്ഷയ്ക്കായാലും ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു പാർട്ട് ത്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഞാൻ ആ ക്ലാസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.